സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അപ്പോൾ ഈ കഴിഞ്ഞ 24-ാം തീയതി നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അയ്യപ്പൻകാവ് നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. അപ്പോൾ അതിൻ്റെ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നതിൻ്റെ തെളിവെടുപ്പ് ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പ്രതി ഉപയോഗിച്ചിരുന്ന ആ കത്തിയും കമ്പിയും പട്ട് ഇതൊക്കെ പാടെ പുഴയിലേക്ക് എറിഞ്ഞ ഭാഗമൊക്കെ തെളിവെടുപ്പ് നടത്തി. അവിടെ ഈ കാണുന്ന രംഗത ഇതന്ന് പണം കൊണ്ടുപോവുകയാണ്, പണം എടുത്തു വന്നാൽ പണം കൊണ്ട് കണ്ടുപോകുന്ന രംഗമാണ് CCTV ദൃശ്യം. നമ്മളതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിരുന്നു, അത് എടുക്കുന്ന രംഗങ്ങളും അതുപോലെ തന്നെ ആ പ്രതി വന്ന് എത്തി നോക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഈ രംഗങ്ങളൊക്കെ വിട്ടിരുന്നു. പ്രതി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ തുണ്ടമംഗര എന്ന സ്ഥലത്തുള്ള ആളാണ്. സുജിൽ കാവിനു മേലതിൽ എന്നാണ് അവരുടെ പേര്. 19 വയസ്സുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ വീടുകളിലൂടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരവുണ്ട്. നമുക്ക് മാർക്കിൻ്റെയും മറ്റൊക്കെ ആയിട്ട് ബാഗും പിടിച്ച് വരുന്ന ആ ഒരു ഇതിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു പ്രതി. ഏതായാലും പാണ്ടിക്കാടാണ് അവർ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രതിയെ അന്ന് തന്നെ പോലീസിന് അറിയാമായിരുന്നു പ്രതി ഇന്ന ആളാണെന്നുള്ളത്. പക്ഷേ ആളെ തെളിവ് സഹിതം കിട്ടാൻ വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പ്രതിയെ പിടിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ തെളിവെടുപ്പ് നടത്തി വന്ന വഴികൾ മതിൽ ചാടി കയറി ഒരാളെ സ്ഥലത്ത് കൂടി കയറി അരവിന്ദ വിദ്യാനികേതൻ്റെ മതിൽ ചാടി നേരെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി ചുറ്റുമതിലുള്ളിൽ കയറി ഭണ്ഡാരപ്പെട്ടി തകർത്ത് പണം കവർന്നു. അതുപോലെ തന്നെ അതിനുപയോഗിച്ച കത്തിയും അതുപോലെ തന്നെ കമ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ചിറക്കെ പുഴയിലേക്ക് എറിഞ്ഞു. അതിപ്പോൾ പുഴയിലിപ്പോൾ തെളിവെടുപ്പ് അന്വേഷണം നോക്കുമ്പോൾ അതിൽ പിന്നെ പുഴയിൽ വെള്ളം വന്നുണ്ട്, കലങ്ങിയതുകൊണ്ട് അത് കിട്ടുക എന്തെന്നറിയില്ല. ഏതായാലും വെള്ളം തെളിയട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഏതായാലും തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിപ്പോൾ സ്റ്റേഷൻ കൊണ്ടുകഴിഞ്ഞപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ഇനി വീണ്ടും എന്തെങ്കിലും ആവശ്യമെന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രതിയെ കിട്ടാത്തതുകൊണ്ട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി പെട്ട ആളുകൾ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CK നാസർ സാറിൻ്റെ നേതൃത്വത്തിൽ SI അബ്ദുൽ നാസർ, അതുപോലെ തന്നെ SCPOമാരായ ഷാജു, പ്രവീൺ, CPOമാരായ സനൂപ്, മനുപ്രസാദ്, അജിത് കുമാർ, ആസിഫ് തുടങ്ങിയവരൊക്കെ ഈ ഒരു അന്വേഷണത്തിൽ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും 19 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു കളവ് നടത്താൻ മുന്നിട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി നമുക്കിതിൻ്റെ വിവരങ്ങൾ CI സാറ്, CK നാസർ സാറ് പറയുന്ന കാര്യങ്ങൾ. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അയ്യപ്പൻകാവ് നീലാംകുറിശി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 24-ാം തീയതി ഞായറാഴ്ച പകല് മോഷണം നടന്നിരുന്നു. 11 മണിക്ക് ക്ഷേത്രത്തിലുള്ള ജീവനക്കാർ പോയ ശേഷം വൈകിട്ട് 5 മണിക്ക് വരുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം, ചുറ്റുമതിലിനകത്തുള്ള ഭണ്ഡാരം പൊട്ടിച്ചതായിട്ട് കാണപ്പെട്ടത്. പ്രതിയെക്കുറിച്ച് അന്ന് തന്നെ ക്ഷേത്രം ഭാരവാഹികൾ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അമ്പലത്തിലുള്ള CCTVയിൽ പതിഞ്ഞ ചിത്രം അത്ര വ്യക്തമല്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ മറ്റ് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന ആളാണ് പ്രതിയെന്ന് സൂചന ലഭിച്ചിരുന്നു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളെ മഞ്ചേരിയിലും പണ്ടിക്കാടൊക്കെയുള്ള സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. എന്നാൽ പ്രതി പത്തനംതിട്ടക്കാരനായിരുന്നു. ഈ മോഷണം നടന്നതിൻ്റെ പിറ്റേ തന്നെ പ്രതി നാട്ടിലേക്ക് പോയതിനാൽ പ്രതിയെ പിടികൂടാൻ അല്പം വൈകി. എങ്കിലും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി ഇന്നലെ രാത്രിയിൽ തിരിച്ചു വരുന്നതായിട്ട് സൂചന ലഭിച്ചു. അങ്ങനെ രാജ്യറാണിയിലാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് ആ സമയവും സ്ഥലവും വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി. അതിനനുസരിച്ച് പോലീസ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ കാത്തിരിക്കുകയും പട്ടിക്കാട് വന്ന് പ്രതിയിലിറങ്ങി താമസസ്ഥലമായ പണ്ടിക്കാടേക്ക് പോകുന്ന സമയത്ത് പിടികൂടുകയാണുണ്ടായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളതാണ്. പ്രതി മുൻപും സമാന രീതിയിലുള്ള കേസുകളിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തിയിട്ടുണ്ട്.